സ്വാഗതം. ഇന്നത്തെ എന്റെ വിഷയം രക്തസാക്ഷി ദിനമാണ്. ഇന്ന് ജനുവരി 30. എല്ലാ വർഷവും ജനുവരി 30-നാണ് നാം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ കരങ്ങളാൽ 1948-ൽ നമ്മുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ഈ ദിനം നാം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. ഡൽഹിയിലെ ബിർള ഹൗസിന് മുന്നിലുള്ള മൈതാനത്ത് വെച്ചാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും വെളിച്ചം മാഞ്ഞു പോയി, രാജ്യം മുഴുവൻ അന്ധകാരമാണ് എന്ന് ബിർള ഹൗസിന്റെ ഒരു ഗേറ്റിന് മുകളിൽ കയറി നിന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകത്തോട് പ്രഖ്യാപിച്ചു. എന്നാൽ മരണത്തിനും മായ്ക്കാവുന്നതല്ല ഗാന്ധിജി എന്ന വ്യക്തിപ്രഭ. സ്വാതന്ത്ര്യത്തിനും അഹിംസയ്ക്കും വേണ്ടി പോരാടുകയും ഒടുവിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഗാന്ധിജി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഈ ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവർ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ ഒത്തുചേർന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പമാലകൾ അർപ്പിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനും ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പോരാടുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത എല്ലാ ധീരസേനാനികളെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ജയ് ഹിന്ദ്.